സനാതന സുദർശനം ചാനൽ. എൻ്റെ പേര് ഹരിലാൽ രാജൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണിൽ അമർത്തുക. കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനും ദയവായി ഹെഡ്ഫോൺ ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിഷയം അമാനുഷികരായ അകോരി സന്യാസികളുടെ രഹസ്യങ്ങളാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭാരതീയ സന്യാസിമാരാണ് അകോരികൾ. അകോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും ചിലപ്പോൾ കാളിയെയും ഭജിക്കുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചുവരുന്നു. പ്രാചീനകാല ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായിരുന്ന ഹ്യൂയാൻ സാങ്ങിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള യാത്രാവിവരണങ്ങളിലാണ് അകോരികളെക്കുറിച്ച് ആദ്യമായി പരാമർശമുണ്ടായിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു. നഗ്നരായ ഈ സന്യാസിമാർ ചിതാഭസ്മം ദേഹത്ത് പൂശിയിരുന്നതായും ഹ്യൂയാൻ സാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികം അറിയപ്പെടാത്തതും നിഗൂഢത നിറഞ്ഞതുമാണ് അകോരസന്യാസികളുടെ ജീവിതം. ശരീരമാസകലം ചിതാഭസ്മം പൂശി പൂർണ്ണ നഗ്നരായാണ് ഇവർ നടക്കുന്നത്. മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാരാനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കുന്നത്. കുതിരയുടെ മാംസമൊഴിച്ച് മറ്റെല്ലാ മൃഗങ്ങളുടെയും മാംസം ഇവർ ഭക്ഷിക്കുന്നു. മദ്യം, ബാങ്ക്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും സോമരസവും ഇവരുടെ ഇഷ്ടപാനീയങ്ങളാണ്. ദേഹമാസകലം ചുടല ഭസ്മം പൂശി തലയോട്ടിമാലകൾ അണിഞ്ഞ് അർദ്ധനഗ്നമോ പൂർണ്ണനഗ്നമോ ആയ ദേഹങ്ങളോടെ കുംഭമേളകളിൽ പ്രത്യക്ഷപ്പെടുന്നവരാണിവർ. സന്യാസിമാരായി മാത്രമേ അകോരികളെക്കുറിച്ച് പൊതുസമൂഹത്തിന് ധാരണയുള്ളൂ. നന്മ നിറഞ്ഞതും തിന്മകൾ നിറഞ്ഞതുമായ നിരവധി കഥകൾ അകോരികളെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എത്രമാത്രം ശരിയാണെന്നതിനെ സംബന്ധിച്ച് യാതൊരുറപ്പുമില്ല. നരഭോജികളാണ് അകോരികൾ എന്നാണ് പറയപ്പെടുന്നത്. ശിവനെ ഭൈരവരൂപത്തിൽ ആരാധിക്കുന്ന ഇവർ എല്ലാ വസ്തുക്കളിലും പൂർണ്ണത കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ട് സ്വദേശത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചോ യാതൊരു ചിന്തകളും ഈ സന്യാസി സമൂഹത്തെ അലട്ടാറില്ല. അകോരികളുടെ ആരാധനാരീതി ഏറെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ധ്യാനത്തിന്റെ ഏകാഗ്രതയ്ക്കായി അകോരികൾ തെരഞ്ഞെടുക്കുന്ന ഇടങ്ങൾ ശ്മശാനങ്ങളാണ്. കാപാലീശ്വര ക്ഷേത്രം. വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാപാലീശ്വര ക്ഷേത്രം. മധുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അകോരികളുടെ സുപ്രധാനമായ ഒരു ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ഇതിനടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങളിൽ വിവിധ ആചാരാനുഷ്ഠാനങ്ങളുമായി നിരവധി അകോരി സന്യാസിമാരുണ്ട്. സർവവും ശിവമയമായി കാണുന്ന ഈ സന്യാസിക്കൂട്ടം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മോക്ഷം തേടിയെത്തുന്ന ഗംഗയുടെ തീരങ്ങളിലാണ്. ഏറിയ പങ്കും രാത്രികളിൽ മാത്രമാണ് അകോരികളെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശവസംസ്കാരങ്ങൾ കൂടുതൽ നടക്കുന്ന വാരാണസിയിലെ മണികർണികാഘട്ടിൽ തലയോട്ടിമാലകൾ ധരിച്ച ശ്മശാനഭസ്മം ധരിച്ച ശിവനിൽ അലിഞ്ഞ് മോക്ഷത്തിലെത്താൻ കാത്തിരിക്കുന്ന നിരവധി അകോരി സന്യാസികളെ കാണുവാൻ സാധിക്കും. എല്ലാം ബ്രഹ്മമായി, എല്ലാം ശിവനായി കാണുന്നവർ ഇന്നത്തെ പൊതുസമൂഹമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ് ഈ അകോരി സന്യാസിമാർ. ഹിന്ദുമതത്തിലെ നാലു പ്രധാന വിഭാഗങ്ങളായ വൈഷ്ണവം, ശാക്തേയം, സ്മാർദ്ധം, ശൈവസമ്പ്രദായം എന്നിവയിൽ ഏറ്റവും പഴക്കമേറിയ ശൈവസമ്പ്രദായം അനുവർത്തിച്ചു പോരുന്നവരാണ് ഈ അകോരികൾ.
ഇവരെ ശൈവർ എന്നും വിളിക്കുന്നുണ്ട്. ശൈവവിശ്വാസത പ്രകാരം സമ്പൂർണ പ്രപഞ്ചത്തിലെ സർവവും ശിവമയമാണ്. അഘോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും കാളീദേവിയെയും ഭജിച്ചിരുന്ന ഇവർ അസാധാരണങ്ങളായ പല ആചാരങ്ങളും അനുഷ്ഠിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നായ 5000 വർഷങ്ങൾ പഴക്കമുള്ള വാരണസി, ബനാറസ്, കാശിയാണ് ഇവരുടെ പ്രധാന ആവാസഭൂമി. ശിവനെപ്പോലെ ശ്മശാനത്തിലാണിവരുടെ വാസം. ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ബാധിക്കുന്നതേയില്ല. തങ്ങൾക്ക് പുറത്തുള്ളതെല്ലാം മിഥ്യയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ശ്മശാനഭൂമികയിൽ തങ്ങൾക്ക് ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നതായി ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇവർ ധാരാളം അമാനുഷിക ശക്തികളുള്ളവരാണ്. വളരെ കഠിനമായ സാധനകൾ ഇവർ അനുഷ്ഠിച്ചു പോരുന്നു. സാധനകളിൽ ഏർപ്പെടുന്നത് പോലുള്ള ഇത്തരം അനുഷ്ഠാനങ്ങൾ അമാനുഷിക ശക്തികളെ ഉയർത്താൻ സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അഘോരി സ്ത്രീകൾ കാളിയെപ്പോലെ ചിതാഭസ്മം പൂശി മന്ത്രങ്ങൾ ഉച്ചരിച്ചും പെരുമ്പറ കൊട്ടിയും ആഗ്രഹപൂർത്തീകരണം നടത്തും. അഘോരികളുടെ മാനസിക ശക്തി അപാരമാണെന്ന് കരുതപ്പെടുന്നു. മന്ത്രതന്ത്രസിദ്ധികൾ കൈവരിച്ച ഒരു സാധകനു ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യിക്കാനും മൂടൽമഞ്ഞുകൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നും കരുതുന്നു. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, ത്രിശൂലത്താൽ ആഞ്ഞു കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ മഹാമായാവിദ്യകൾ മിക്ക അഘോരികൾക്കുമറിയാം. ഘടികാരം സ്തംഭിപ്പിക്കുക, വസ്ത്രം തനിയെ കീറുക, അത് കത്തിക്കുക, ഒരാളുടെ ധമനികൾ പൊട്ടിച്ച് രക്തം ഒഴുക്കുക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏകാഗ്രമാക്കിയ മനസ്സിന്റെ അപാരമായ മന്ത്രസിദ്ധികളുടെ ഫലമാണെന്നും ഈ ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇച്ഛാശക്തി ഇവയെല്ലാം യോജിക്കുമ്പോൾ ഇതൊക്കെ സാധ്യമാണെന്നും അഘോരികൾ സമർത്ഥിക്കുന്നു. പരകായപ്രവേശമറിയാവുന്ന അഘോരികളുമുണ്ട്. ആത്മാക്കളോട് സംസാരിക്കുവാനും ഇവർക്ക് സാധിക്കും. കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നതിൽ അപാരമായ പ്രാവീണ്യം നേടിയവരാണ് അഘോരികൾ. അഘോരി ആയിരുന്നപ്പോൾ സാധന ചെയ്യുവാൻ ഒരു മൃതദേഹത്തിലാണ്. മരിച്ചുപോയ ഒരാളുടെ മൃതശരീരം, ആ മൃതശരീരത്തിലിരുന്ന്, ഘോര എന്നാൽ ഭീകരം എന്നർത്ഥം. അഘോരി എന്നാൽ ഭീകരതയ്ക്കും അപ്പുറമുള്ളത് എന്നർത്ഥം. ഭീകരമായത് അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല, ഒന്നും തന്നെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നില്ല. അദ്ദേഹം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവനാണ്. ഇത് നിങ്ങൾ വിചാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ദയ കൊണ്ടോ അത്തരമേതെങ്കിലും വികാരം കൊണ്ടോ അല്ല. അദ്ദേഹം ജീവിതം പോലെ തന്നെ ആയതുകൊണ്ടാണ്. ജീവിതം സ്വാഭാവികമായും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമുക്ക് ആരെ ഉൾക്കൊള്ളാൻ പറ്റും, ആരെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്നത് മാനസികമായ പ്രശ്നമാണ്, ജീവിതത്തിന്റെ പ്രശ്നമല്ല. അഘോരി ജീവിതവുമായി അടുത്തിരിക്കുകയാണ്, സ്നേഹം മൂലമല്ല. അയാൾ അത്രയ്ക്കും ഉപരിപ്ലവമായി പെരുമാറുകയുമില്ല. എന്നാൽ അയാൾ ജീവിതത്തെ കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണവും അമേധ്യവും അയാൾക്ക് ഒരുപോലെയാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയാണ്. സമ്പൂർണ്ണ ജീവിതത്തെ സ്വീകരിക്കേണ്ടതുകൊണ്ട് അയാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ശരീരത്തെയും ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെയും അയാൾ ഒരുപോലെയാണ് കാണുന്നത്. തന്റെ മാനസിക ചര്യകളിൽ കുടുങ്ങിപ്പോവുകയും അതുവഴി സൃഷ്ടിയുടെ മഹത്വത്തിന്റെ അനുഭവം നഷ്ടപ്പെടുകയും ചെയ്യാൻ അയാൾ തയ്യാറല്ല. അയാൾ സർവത്ര സമഭാവനയുള്ളവനാണ്, എല്ലാത്തിലും ഒരേ ബുദ്ധിയോടെ കാണുന്നവനാണ്, സ്ഥിതപ്രജ്ഞാവസ്ഥ കൈവരിച്ചവനാണ് അഘോരികൾ. ശിവനെ ത്രയംബകൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂന്നാമതൊരു കണ്ണുകൂടി ഉള്ളതുകൊണ്ടാണ്. ഈ മൂന്നാം കണ്ണ് നെറ്റിപൊട്ടി പുറത്തു വന്ന ഒന്നല്ല, അറിവിന്റെ വേറെ ഒരു തലം തുറന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് കണ്ണുകൾ കൊണ്ട് ഭൌതികമായതിനെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. കൈകൊണ്ട് അവയെ മറച്ചാൽ അതിനപ്പുറം അവയ്ക്ക് കാണുവാൻ സാധിക്കുകയില്ല. അവ അത്രയ്ക്കും പരിമിതങ്ങളാണ്. മൂന്നാം കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കാവുന്ന ഒരു പുതിയ അറിവിന്റെ തലം തുറന്നു എന്നും
കാണാനുള്ളതെല്ലാം കാണുവാൻ സാധിക്കുമെന്നുമാണ് അർത്ഥമാക്കുന്നത്. മൂന്നാം കണ്ണ് ജ്ഞാനക്കണ്ണാണ്, അത് ഭൗതികമായ ഒന്നുമല്ല. നിങ്ങളുടെ കാഴ്ച വളരുകയും വികസിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഊർജവും വളരുകയും വികസിക്കുകയും വേണം എന്നത് അത്യന്താപേക്ഷിതമാണ്. യോഗയുടെ ഉദ്ദേശം നിങ്ങളുടെ ഊർജത്തിന്റെ വളർച്ചയും വികാസവും ഉറപ്പാക്കി നിങ്ങളുടെ ഗ്രഹണശക്തി മെച്ചപ്പെടുത്തി മൂന്നാം കണ്ണ് തുറപ്പിക്കുക എന്നതാണ്. മൂന്നാമത്തെ കണ്ണ് വീക്ഷണത്തിന്റെ കണ്ണാണ്. ശരീരത്തിലുള്ള രണ്ട് കണ്ണുകൾ ഇന്ദ്രിയങ്ങൾ മാത്രമാണ്. അവ നിങ്ങളുടെ മനസ്സിൽ അനേകം അബദ്ധധാരണകൾ നിറയ്ക്കും. എന്തെന്നാൽ നിങ്ങൾ കാണുന്നതെല്ലാം സത്യമല്ല. നിങ്ങൾ ഒരാളെ കാണുന്നു, അയാളെക്കുറിച്ച് എന്തെങ്കിലും ധരിക്കുന്നു എന്നാൽ അയാളിലുള്ള ശിവനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. അയാളിലുള്ള ശിവനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നാം കണ്ണ്, തൃക്കണ്ണ്, ജ്ഞാനക്കണ്ണ് വേണം. വളരെ പഴക്കമുള്ള ശൈവസമ്പ്രദായ ശാഖയാണ് അഗോരികളുടേത്. യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ശാഖ ആയതിനാൽ പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധിയാർജിച്ചു എന്ന് മാത്രം. അഥർവവേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നിഗൂഢമന്ത്രങ്ങളെ മനനം ചെയ്ത് വികസിപ്പിച്ചെടുക്കാതെ പുരാതനകാലത്ത് ഋഷിവര്യന്മാർ വിട്ടുകളയുകയാണ് ചെയ്തത്. വേദമന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് ഈ മുൻകരുതൽ അവർ എടുത്തത്. അഥർവവേദത്തെ അധമമായാണ് കണക്കാക്കി വേർതിരിച്ചു നിർത്തിയതും അതും ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അഘോരശിവൻ, ഭഗവാൻ ശങ്കരൻ സദാശിവൻ, അഘോരശിവൻ കാർമേഘം പോലെ കറുത്ത നിറത്തോടു കൂടിയവനും കൈകളിൽ പരശു, ഡമരു, ഗഡ്ഗം, ഗേടം, ബാണം, വില്ല്, ശൂലം, കപാലം എന്നിവ ധരിച്ചും അതിഭയങ്കരമായ മുഖത്തോടും മൂന്ന് കണ്ണുകളോടും കൂടിയവനും ചുവന്ന വസ്ത്രം ധരിച്ചവനും സർപ്പാഭരണങ്ങൾ അണിഞ്ഞവനും ദുഷ്ടഗ്രഹാദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ അഘോര ശിവൻ അനിഷ്ടങ്ങളെ നശിപ്പിക്കട്ടെ, ഞങ്ങളെ രക്ഷിക്കട്ടെ. ഓം ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഗാദയാഹും ഫൾ. ആരാണ് വീരഭദ്രൻ? വീരഭദ്രന്റെ കഥ ഉടനെ വരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.